So hi, and welcome to this video lecture on ANSYS. Okay, so now in the lecture video, we have a simple strength of materials problem ANSYS could solve it. Okay, so we have a stepped bar condition. So we have a stepped bar. Okay, so we have a stepped bar. First section. ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ക്രോസ് സെക്ഷന്റെ കാര്യം നമ്മൾ ബോധം ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് ഏരിയ തന്നിട്ടുണ്ട്, 200 മില്ലിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ഫസ്റ്റ് വണ്ടി ഏരിയ. സെക്കൻഡ് വണ്ടി ഏരിയ 100 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. രണ്ടും ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്. ഫസ്റ്റ് മെറ്റീരിയൽ 200 ജിഗാ പാസ്കൽ ആണ്, രണ്ടാമത് 150 ജിഗാ പാസ്കൽ ആണ് അതിന്റെ പിൻസ് ഫോഴ്സ്. സിമിലർലി രണ്ടിന്റെയും ലെങ്തും ഡിഫറെന്റ് ആണ്, അതിന്റെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 10 kN ഫോഴ്സ് ആണ്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. നമുക്ക് ബേസിക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്റെ കോൺസെപ്റ്റ് ബേസിക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആക്ച്വലി ഹാസ് ടു ഫൈൻഡ് ഔട്ട്, സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഡിഫോർമേഷൻ. ഓക്കെ, സോ ഈ ടോട്ടൽ രണ്ട് ബാറിന്റെയും ടോട്ടൽ ഡിഫോർമേഷൻ ഇൻക്ലൂഡിങ് ഓരോ ബാറിന്റെയും ഡിഫോർമേഷൻ, എന്ന് വെച്ചാൽ ഇൻസ്പോൺലെസ് 200 ജിഗാ പാസ്കൽ ആയ ആദ്യത്തെ മെറ്റീരിയൽ ഡിഫോർമേഷനും അതുപോലെ തന്നെ രണ്ടാമത്തെ മെറ്റീരിയൽ ഡിഫോർമേഷൻ കാണും. ഓക്കെ, അതുപോലെ തന്നെ ഈ രണ്ട് മെറ്റീരിയൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് മെറ്റീരിയൽ സ്ട്രെസ്സും സെക്കൻഡ് മെറ്റീരിയൽ സ്ട്രെസ്സും, സിമിലർലി ഈ എൻ പോയിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ സോ അൾട്ടിമേറ്റ്ലി മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന് ഇവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് ആണ്, റിയാക്ഷൻ ഫോഴ്സ്. രണ്ടാമത്തത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഈച്ച് ബാർ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഈച്ച് ബാർ ആൻഡ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. സിമിലർലി മൂന്നാമതായിട്ട് കാണുന്നത് സ്ട്രെസ്സസ് ഇൻ ഈച്ച് പാർട്ട്. ഓക്കെ, സ്ട്രെസ്സസ് ഇൻ ഈച്ച് പാർട്ട്. ഓക്കെ, സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞോളാം, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ കോൺസെപ്റ്റ് ഒക്കെ ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു ഒരു രണ്ട് ബാർ ഉണ്ട്, ഒരു സിംഗിൾ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, 10 kN ആണ്. അത് നമ്മൾ ഇതിന്റെ ഫോഴ്സ് ബാലൻസ് ചെയ്യണമെങ്കിൽ, ഓക്കെ, സോ ഇത് രണ്ട് മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നത്, ഫസ്റ്റ് മെറ്റീരിയൽ ആണ്, ഫസ്റ്റ് മെറ്റീരിയലും അതിന്റെ സെക്കൻഡ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഫോഴ്സ് ബാലൻസ് ചെയ്ത് 10 kN ആണ്. എന്ന് വെച്ചാൽ അതിന്റെ റിയാക്ഷൻ ഫോഴ്സും 10 kN ആയിരിക്കും. സിമിലർലി ഇവിടുത്തെ റിയാക്ഷൻ ഫോഴ്സും ഇത് 10 kN ആകുമ്പോൾ ഇവിടെ 10 kN ആയിരിക്കും, ഓപ്പോസിംഗ് 10 kN ആണ്. സോ ഇത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്, റിയാക്ഷൻ ഫോഴ്സ് 10 kN ആയിരിക്കും അറ്റ് ദിസ് പോയിന്റ്. സോ സിമിലർ ഞാൻ എന്ത് കാണണം, സ്ട്രെസ് ആക്ടിംഗ് ഓൺ ഈച്ച് ബാർ കാണണം അല്ലേ. സ്ട്രെസ് ആക്ടിംഗ് കാണണമെങ്കിൽ എന്താ, സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ എ ആണ്, പി ഫോഴ്സ് തന്നിട്ടുണ്ട്, ഏരിയ അറിയാം. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സിമിലർലി ഇതിന്റെ സിഗ്മ കാണണമെങ്കിൽ പി ബൈ എ തന്നെയാണ്. സിമിലർലി ഡിഫോർമേഷൻ ഡെൽറ്റ എൽ 2 കാണണമെങ്കിൽ എന്താണ്, പി എൽ ബൈ എ ഇ ആണ് ഇക്വേഷൻ. ഡെൽറ്റ എൽ സെക്കൻഡ് വണ്ടി കേസ് ആണെങ്കിൽ പി എൽ ബൈ എ ഇ തന്നെയാണ് ഇക്വേഷൻ. ഇത് പി വൺ എൽ വൺ എ വൺ ഇ വൺ വരും, ഇത് പി ടു എൽ ടു എ ടു ഇ ടു വരും. സോ ഇത്തരത്തിൽ സോൾവ് ചെയ്താൽ എനിക്ക് ഇൻഡിവിജ്വൽ ഡിഫോർമേഷൻസ് കാണും. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഇത്തരം ഒരു പ്രോസസ്സിലൂടെ ഇതിന്റെ ഓരോ ഡിഫോർമേഷനും കാര്യങ്ങളും കണ്ടെത്തുന്നതാണ്. ഇതേ പ്രോബ്ലം തന്നെ നമ്മൾ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഇത്തരത്തിലൊരു പ്രോബ്ലത്തിന് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്, ഇതിനെ നമ്പർ ഓഫ് നോഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് ഫസ്റ്റ് മെത്തേഡായിരുന്നു. രണ്ടാമത്തെ മെത്തേഡ് ഈ പറഞ്ഞ പോലെ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരുന്നു അല്ലേ. സോ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിനെ മൂന്ന് നോഡായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ, ഫസ്റ്റ് നോഡ്, സെക്കൻഡ് നോഡ്, തേർഡ് നോഡ്. ഇത് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്. അതിനുശേഷം ഇവിടെ സ്റ്റിഫ്നെസ് മാട്രിക്സ് ഒക്കെ ഫോം ചെയ്തിട്ട് അതിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അത്തരത്തിലും ഈ ഇത്തരം പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഇത്തരം പ്രോബ്ലം സോൾവ് ചെയ്തു, നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം സോൾവ് ചെയ്തതാണ്. ആ പ്രോബ്ലം യൂട്യൂബിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് ഫോർ റെഫറൻസ് യു ക്യാൻ ചെക്ക് ഔട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അതെ. സോ ഇത്തരം മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇതേ പ്രോബ്ലത്തിന് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനെ ആൻസേഴ്സ് വഴി നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത്, ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത അതേ പ്രൊസീജിയറിലാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യും, എലമെന്റ് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യും, അതുപോലെ ഡിസ്ക്രിറ്റൈസ് ചെയ്യും, നോഡ്സ് സ്പെസിഫൈ ചെയ്യും, ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കും. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കിവിടെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു യൂസർ ഇന്റർഫേസ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ആൻസസ് എ പി ഡി എല്ലിൻ്റെ യൂസർ ഇന്റർഫേസ് ഈ ഒരു ഫോമിലാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. സോ ലൈക്ക് ഫയൽ, സെലക്ട്, ലിസ്റ്റ്, പ്ലോട്ട്, പ്ലോട്ട് കൺട്രോൾസ്, വർക്ക് പ്ലെയിൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. സിമിലർലി ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ പുതിയ സേവ് ഫയൽ, അതുപോലെ അത്ര ഓപ്ഷൻസ് ഇവിടെയും കാണാം. പ്രിന്റ് ഫയൽ പ്രിന്റ് എടുക്കാനുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം.
ഓക്കെ. സിമിലർലി നമുക്ക് ഒരു ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ഫയൽ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് സേവ് ഡി ബി, റെസ്യൂം ഡി ബി, ക്വിറ്റ് ഡി ബി, അത്ര ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഓക്കെ, സിമിലർ നമ്മൾ പ്ലോട്ട് ചെയ്ത ഡയഗ്രത്തിന് നമുക്ക് അതിൻ്റെ ഓറിയൻറ്റേഷൻ ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് വേണ്ട ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നോക്കിയാലും കാണാം. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സൂം ഓപ്ഷൻസ്, അതുപോലെ അതിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണാം. ഓക്കെ, സോ ഇവിടെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളെ പ്രോബ്ലത്തിലേക്ക് വരാം. മറ്റ് കമാൻഡ്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വഴിയെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ എ പി ഡി എല്ലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, എ പി ഡി എല്ലിൽ പല കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് കോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഒരു ലൂപ്പിൽ വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ ലൂപ്പ് കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം തന്നെ, ഒരേ കാര്യം തന്നെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ സി പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലൂപ്പിൽ കൊടുക്കും, ഫോർ ലൂപ്പിലൊക്കെ ആക്കിയിട്ട് കൊടുക്കും. അത്തരം കാര്യങ്ങൾ ഇതിൽ പോസിബിൾ ആണ്. അത് ഒരേ കാര്യം തന്നെ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കണമെങ്കിൽ അതിനെ നമുക്ക് ലൂപ്പിൽ കൊടുക്കാവുന്ന കാര്യങ്ങൾ ഇത്തരം എ പി ഡി എൽ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എന്തുകൊണ്ട് എ പി ഡി എൽ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വർക്ക് ബെഞ്ച് അല്ലാതെ നമ്മൾ എന്തുകൊണ്ടാണ് എ പി ഡി എൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് നമ്മൾ തിയററ്റിക്കൽ പഠിച്ച അതേ ഓർഡറിലും അതേ രീതിയിലുമാണ് ഇത്തരം കാര്യങ്ങൾ ഇതിൽ എ പി ഡി എല്ലിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നമുക്ക് ഗിവൺ പ്രോബ്ലത്തിലേക്ക് ഒന്ന് പോവാം. ഓക്കെ ഓക്കെ, സോ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം, ലൈക്ക് പ്രിഫറൻസസ്, പ്രീ പ്രോസസ്സർ, സൊല്യൂഷൻ, ജനറൽ പോസ്റ്റ് പ്രോസസ്സിംഗ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. സോ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു ഇസ് ടു സെലക്ട് ദ പ്രിഫറൻസസ്. ഓക്കെ, ഞാനിവിടെ പ്രിഫറൻസ് സെലക്ട് ചെയ്തു, അതിൽ ഒരുപാട് പ്രിഫറൻസ് കാണാം, സ്ട്രക്ചറൽ, തെർമൽ, അങ്ങനെ ഡിഫറെൻ്റ് ഓപ്ഷൻസ് കാണാം. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യുന്ന പ്രോബ്ലം ഒരു സ്ട്രക്ചറൽ, സ്റ്റാറ്റിക് സ്ട്രക്ചറലായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്ട്രക്ചറിൽ എടുക്കണം. ഇനി നേരെ മറിച്ച് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ റിലേറ്റഡ് പ്രോബ്ലം ആണെങ്കിൽ തെർമൽ സെലക്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്ട്രക്ചറിൽ സെലക്ട് ചെയ്യാണ്, ക്ലിക്ക് ചെയ്തു. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് പ്രീ പ്രോസസ്സർ സ്റ്റേജിലേക്ക് പോവാം. ഓക്കെ, പ്രീ പ്രോസസ്സർ സ്റ്റേജിൽ നമുക്കതിൻ്റെ നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ ഒരു 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 ഏരിയ സെറ്റ് അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, എൻറ്റയർ ക്വസ്റ്റ്യൻ, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഇൻപുട്ട് ഡാറ്റാസ് ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ ഒന്നുമില്ല, ബ്ലാങ്ക് സ്ക്രീനാണല്ലോ. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് എന്താണ് സാധനം, ഒരു ബീമാണ് അല്ലെങ്കിൽ ഒരു ബാറാണ്, പിന്നെ ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻസ് ഉണ്ട്, ആ ക്രോസ് സെക്ഷൻസ് കൊടുക്കുക, അതുപോലെ അതിൽ എത്രയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊടുക്കുക, എവിടെയാണ് ഫിക്സ്ഡ് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക, അത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് വരുന്ന ഈ പ്രീ പ്രോസസ്സിംഗ് സ്റ്റേജിലാണ്. ഈ പ്രീ പ്രോസസ്സിംഗ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മൾ ആകെ കൂടെ ചെയ്യുന്നത് ക്വസ്റ്റ്യനെ പ്രോപ്പറായി ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എലമെൻറ്റ് ടൈപ്പിലേക്ക് വന്നു, യു ക്യാൻ ആഡ് അവർ എലമെൻറ്റ് ടൈപ്പ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എടുക്കുന്ന ടൈപ്പ് ലിങ്ക് ആണ്. ഓക്കെ, സോ ഇവിടെ ലിങ്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്യാണ്. ത്രീ ഡി ഫൈനൈറ്റ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, രണ്ടിലെ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പം പറയാം, നമുക്ക് ബാർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, ബീം എന്ന് പറയുന്ന വേറൊരു കാറ്റഗറിയാണ് അല്ലേ. സോ ഇതിൽ തന്നെ ഈ ബാർ കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യണം, നമ്മളിവിടെ ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലിങ്കിൻ്റെ കേസിൽ, സോ നേരെ പറഞ്ഞാൽ നമ്മളൊരു ബീമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ബീമിന് ആക്സൽ ഫോഴ്സിൻ്റെ കേസ്, വെർട്ടിക്കൽ ഫോഴ്സ്, അതുപോലെ മൊമെൻ്റ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത്തരം കാറ്റഗറി ആവശ്യങ്ങൾക്കാണ് നമ്മൾ ബീമിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ സിമ്പിൾ ബാർ കാറ്റഗറിയിൽ വരുന്ന എലമെൻസിനെ വർക്ക്ഔട്ട് ചെയ്യണം, കാരണം അതിൽ ആക്സിയൽ ഫോഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അത്തരം കേസുകളിലാണ് നമ്മൾ ലിങ്ക് എടുക്കുന്നത്. ഓക്കെ, സോ ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ഒബ്വിയസ്ലി എല്ലാവർക്കും വരാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ നമുക്ക് ഹെൽപ്പ് കാണാം, കണ്ടോ, ഹെൽപ്പ് ഉണ്ട്. ഹെൽപ്പിൽ ഹെൽപ്പ് ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ലിങ്ക് 180 എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ എൻറ്റയർ പ്രോപ്പർട്ടീസ് നമുക്ക് ആ പേജിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ അത്തരം പ്രോപ്പർട്ടീസ് ഒക്കെ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്കിനി ലിങ്ക് എടുത്തു, ലിങ്ക് ക്ലോസ് ചെയ്യാം. ഫൈൻ, ഇനി നമുക്കിനി ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് പോവാം, അല്ലെങ്കിൽ മെറ്റീരിയൽ മോഡൽസിൽ പോവാം, ആൻഡ് സെലക്ട് സ്ട്രക്ചറൽ ലീനിയർ ഇലാസ്റ്റിക് ഐസോട്രോപിക്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ മെറ്റീരിയൽ ഡിഫൈൻ ചെയ്യണം. നമ്മളിപ്പോൾ നമുക്കറിയാം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, നമ്മൾ എൻറ്റയർ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പഠിക്കുന്നത് ലീനിയർലി ഇലാസ്റ്റിക് ഐസോട്രോപിക് മെറ്റീരിയലിനെ കുറിച്ച് മാത്രമാണ്, റൈറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എടുക്കുന്നത് സ്ട്രക്ചറിൽ പോയി സ്ട്രക്ചറിൽ എന്തെടുത്തു, ലീനിയർ ടൈപ്പിലേക്ക് വന്നു, അതിൽ ഇലാസ്റ്റിക് മെറ്റീരിയൽ എടുത്തു. കാരണം നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഹുക്സ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ എൻറ്റയർ മെക്കാനിസം സോളിഡ്സ് ആ ഒരു കാറ്റഗറി മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അല്ലേ. അതിൽ തന്നെ ഐസോട്രോപിക്, കാരണം നമ്മൾ ഏത് കേസ് എടുത്താലും വി ആർ ഹാവിങ് എ ബേസിക് അസംപ്ഷൻ ലൈക്ക് ദ മെറ്റീരിയൽ ഇസ് ഹോമോജീനിയസ് അല്ലെ
homogeneous and isotropic, right? So adil isotropic material eduthu. Okay, so ini endu cheyyam ipo appo njan material edanu specify cheyidunu structural linear elastic isotropic material ini edanu material enu specify cheyanam alle. So namukaryam ithra category il varunnathu namukku ini Young's modulus Poisson's ratio correct define cheyal edanu material enu complete aayittu define cheyidathu pole thanaanu alle. So adanu ini cheyan povunna oru karyam elastic adile Young's modulus kodukkanu Young's modulus value നമുക്ക് ഒരു സ്റ്റീൽ എലമെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ 2e^5 അല്ലെങ്കിൽ 2 × 10⁻⁵ എന്ന വാല്യൂ കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് മെറ്റീരിയലിന്റെ കേസിൽ ആസ് പെർ ദ ഗിവൺ ക്വസ്റ്റ്യൻ അത് ബേസ് ചെയ്തിട്ട് യങ്സ് വാല്യൂ എടുക്കാം. നമുക്ക് നമ്മുടെ കേസിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഡിഫറെൻ്റ് മെറ്റീരിയലാണുള്ളത് അല്ലേ. അപ്പോൾ രണ്ട് മെറ്റീരിയലിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ മെറ്റീരിയലിൻ്റെ കേസിൽ യങ്സ് മോഡുലസ് 2 × 10⁵ ആണ്, അതിനെ നമ്മൾ 2e^5 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ പോയ്സോൺസ് റേഷ്യോ ഇറ്റ് ഇസ് നോട്ട് ഗിവൺ, അതുകൊണ്ട് 0.3 എടുക്കാം. കാരണം മെറ്റൽസിൻ്റെ പോയ്സോൺസ് റേഷ്യോ 0.25 to 0.35 വരെയാണ് വരുന്നത്. നമ്മുടെ ഇത്തരം കാൽക്കുലേഷനിലൊന്നും പോയ്സോൺസ് റേഷ്യോയുടെ വാല്യൂ വരുന്നില്ല. ഇനി ഞാൻ അടുത്ത മെറ്റീരിയൽ എടുക്കുകയാണ്, മെറ്റീരിയൽ ഐ ഡി നെക്സ്റ്റ് മെറ്റീരിയൽ. കാരണം രണ്ട് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മെറ്റീരിയൽ എടുക്കുകയാണ്, എഗെയിൻ ഐസോട്രോപ്പിക് ഇതേ കാറ്റഗറിയിൽ വന്നു, അതിൽ ഐസോട്രോപ്പിക് എടുക്കുകയാണ്. ഐസോട്രോപ്പിക്കിൽ യങ്സ് മോഡുലസ് ഡിഫൈൻ ചെയ്യണം, വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ തന്ന അതേ വാല്യൂ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാം, വിച്ച് ഇസ് 1.5 × 10⁵ ആണ്. 15 ടൈപ്പ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താ 15e^4 എന്ന് കൊടുക്കാം. സിമിലർലി പോയ്സൺസ് റേഷ്യോ വാല്യൂ അവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യേണ്ട ഒരു കാര്യം, സോ ഇതുവരെ അറ്റ് ദിസ് പോയിന്റ് നമ്മളിപ്പോൾ എത്തിയത് എന്താ വെച്ചാൽ, നമ്മളൊരു ടൈപ്പ് ഓഫ് എലമെന്റ് സെലക്ട് ചെയ്തു, ലിങ്ക് ആണ് എലമെന്റ്. ഓക്കെ, രണ്ടാമത് അതിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്തു, ഇലാസ്റ്റിക് ഹോമോജീനിയസ് ഐസോട്രോപിക് മെറ്റീരിയൽ ആണെന്നും അതിന്റെ യങ്സ് മോഡുലസ് വാല്യൂ ഡിഫൈൻ ചെയ്യുന്ന മെറ്റീരിയൽ ഞാൻ ഫൈനലൈസ് ചെയ്തു. ആദ്യത്തെ മെറ്റീരിയൽ 2e^5 എന്ന് വെച്ചാൽ സ്റ്റീൽ ആണ് അല്ലേ. അതുപോലെ അടുത്ത മെറ്റീരിയൽ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി ഇനി എന്ത് വേണം, എനിക്ക് എന്റെ സ്ക്രീൻ ബ്ലാങ്ക് ആണ്, എനിക്ക് ആ സ്ക്രീനിൽ ഈ ഡാറ്റാസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ എനിക്ക് ഇതിനെ അതിനെ പ്ലോട്ട് ചെയ്ത് വെക്കണം, എന്നാലേ എന്റെ മോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആ ഒരു കാറ്റഗറിയിലേക്കാണ് വരേണ്ടത്. പക്ഷെ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ആ എന്താണോ ഞാൻ ചെയ്യുന്നത് എനിക്ക് അതിന്റെ ഡയമെൻഷൻസ് കൂടെ പ്രോപ്പർ ആയിട്ട് സ്പെസിഫൈ ചെയ്യാനുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന സെക്ഷൻസ് ആണ്. ഓക്കെ, അവിടെ ഞാൻ എക്സാക്ട് ആയിട്ട് എന്താണ് എന്റെ ക്രോസ് സെക്ഷൻ എന്താണ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ അതിന്റെ ഏരിയ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, റൈറ്റ്, സോ ഞാൻ സെക്ഷനിൽ വന്നു. സെക്ഷനിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണാം, ബീം ഷെൽ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് നമ്മളെടുത്ത ലിങ്ക് ആണ്, സോ സെലക്ട് ലിങ്ക്, ഗോ ടു ആഡ്. ഓക്കെ, ആഡില് ആ ഫസ്റ്റ് രണ്ട് നമ്മളൊരു രണ്ട് ടേപ്പ് രണ്ട് സെക്ഷൻസ് ബാർ ആയതുകൊണ്ട് കണക്റ്റഡ് ബാർ ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് രണ്ട് ലിങ്ക് അല്ലെങ്കിൽ രണ്ട് ക്രോസ് സെക്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലിങ്കിലേക്ക് വരികയാണ്, അതിൽ ഏരിയ നമുക്ക് ഗിവൺ വാല്യൂ ആണ്, അതിൻ്റെ ഫസ്റ്റ് ക്രോസ് സെക്ഷൻ ഏരിയ കൊടുക്കാം, വിച്ച് ഇസ് 200. ക്ലിക്ക് അപ്ലൈ. ഓക്കെ, അപ്ലൈ കൊടുക്കുക. എഗെയിൻ ഐ ഡി ചേഞ്ച് ചെയ്യുക, കാരണം എനിക്ക് രണ്ട് സെക്ഷൻസ് ഉണ്ട് അല്ലേ. രണ്ടാമത്തേന് ഞാൻ 2 എന്ന് കൊടുക്കണം, ഓർത്തിരിക്കണം ഏതാണ് 1 ഏതാണ് 2 എന്നുള്ളത്. ഓക്കെ, സോ 2 എന്ന് കൊടുക്കാം, അതിന്റെ ക്രോസ് സെക്ഷൻ 100 ആണ്. സോ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, റൈറ്റ്, സോ ഇതുവരെ സെക്ഷൻ അടക്കായി. ഇനി എനിക്ക് എന്ത് വേണം, ഇതിനെ മോഡൽ ചെയ്യണം അല്ലെ. ഇവിടെ എനിക്ക് അതിനെ മോഡൽ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സോ ഗോ ടു മോഡലിംഗ് ആൻഡ് ദെൻ ഗോ ടു ക്രിയേറ്റ്. ക്ലിക്ക് ക്രിയേറ്റ്. ഓക്കെ, ക്രിയേറ്റിൽ ഇനി എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് പല മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ തൊട്ട് താഴെ നമുക്ക് കാണാം കീ പോയിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. സോ ഈ കീ പോയിന്റ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇതിനെ മെഷ് ചെയ്ത് ഇതിനെ നോഡ്സും എലമെന്റ്സും ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് കാറ്റഗറി ആണ്. തൽക്കാലം ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് നോഡ്സ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. രണ്ട് നോഡിനെ സെലക്ട് ചെയ്തിട്ട് എലമെന്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പോകാം. ഓക്കെ, സോ നമുക്കറിയാം ഫൈനൽ മെത്തേഡിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, എനിക്ക് ഡിഫറെന്റ് നോഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം, അതിൽ കണക്ട് ചെയ്യുന്ന എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യണം, അതിനുശേഷം വേണം ബൗണ്ടറി കണ്ടീഷനും ഫോഴ്സും അപ്ലൈ ചെയ്യണം അല്ലേ. സോ അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യാണ് ഞാൻ ഇനി ക്രിയേറ്റ് ചെയ്യുന്നത്, നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, സോ ഗോ ടു ക്രിയേറ്റ്. ഓക്കെ, എൻ്റെ അവിടെ കുറേ ഓപ്ഷൻസ് ആണ്, അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ ആ ഫസ്റ്റിന്റെ ലെങ്ത് 200 ആണ്, ഫസ്റ്റ് ഫസ്റ്റിലെ വരുന്ന ലെങ്ത്. രണ്ടാമത്തത് ഫ്രം അതിന്റെ ഫിക്സ് എൻഡ് എന്ന് നോക്കുകയാണെങ്കിൽ 300 mm ആണ്, ഫ്രം എൻഡ് ടു എൻഡ് 300 mm ആണ് അതിന്റെ ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഗോ ടു നോഡ്സ്, നോഡ്സ് തന്നെ ഗോ ടു ഇനാക്റ്റീവ് സിഎസ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് നോഡ് നമ്പർ കൊടുക്കുക. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ എനിക്ക് അവിടെ കോർഡിനേറ്റ് വാല്യൂസ് സ്പെസിഫൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറിജിനാണ് കൊടുക്കുന്നത്, എന്ന് വെച്ചാൽ എക്സ് വൈ സെഡ്
ഇവിടെ കാണാം നോഡ് നമ്പർ കൊടുത്തു, ഫസ്റ്റ് നോഡാണ്. അതിന്റെ പൊസിഷൻ എവിടെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ബൈ ഡിഫോൾട്ട് അത് 0,0,0 ആയിരിക്കും. ഓക്കെ, സോ ഐദർ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം 0,0,0 എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ യു കൻ ലീവ് ഇറ്റ് ആസ് സച്ച്. ഓക്കെ, സോ ഫസ്റ്റ് നോഡ് അങ്ങനെയാണെങ്കിൽ ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിൽ അത് എക്സാക്ട് അതിന്റെ എന്താണ് അതിന്റെ ഒരു പിന്നെ ഒറിജിൻ പോയിന്റിൽ തന്നെ ഫസ്റ്റ് പോയിന്റ് വരും. ഓക്കെ, സോ ദെൻ അതിനുശേഷം ക്ലിക്ക് അപ്ലൈ. ഓക്കെ, കാരണം നമുക്ക് ഇനിയും നോഡ് ക്രിയേറ്റ് ചെയ്യേണ്ട, അപ്പോൾ ക്ലിക്ക് ഓൺ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് സെക്കൻഡ് നോഡിലേക്ക് പോവാം. അപ്പൊ നോഡ് നമ്പർ ചേഞ്ച് ചെയ്യുക ടു 2. ഓക്കെ, സോ സെക്കൻഡ് നോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ക്വസ്റ്റനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് എത്രയാണ്, 200 ആണ് അല്ലെ. എന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ 200 ലെങ്ത് വരും, വൈയും സെഡും 0 തന്നെയാണ്. അപ്പൊ അതേ കാര്യമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നോഡ് നമ്പർ 2, എക്സ് ആക്സിസ് ഡിസ്റ്റൻസ് എത്രയാണ്, 200, ബാക്കിയെല്ലാം ബൈ ഡിഫോൾട്ട് 0 ആണ്. ഓക്കെ ഓക്കെ, അപ്ലൈ കൊടുക്കുക. പിന്നെ തേർഡ് നോഡ് കൊടുക്കാം. തേർഡ് നോഡിന്റെ കേസിൽ വീണ്ടും ഒരു 100 mm കൂടുതലാണ്, അപ്പൊ എന്തായി 300 ആണ്, ഫ്രം ഒറിജിൻ 300, ബാക്കി 0,0. സോ നമുക്ക് ഇവിടെ മൂന്ന് നോഡ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ നോഡ്സ് എന്ന് എഴുതിയിട്ട് കാണാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് മൂന്ന് നോഡുകൾ ഫോം ചെയ്തു. ഇനി എന്ത് വേണം, അടുത്തതാണ് നമുക്ക് എലമെന്റ്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് എലമെന്റ്സിലേക്ക് പോവാം. സെലക്ട് എലമെന്റ്സ്. സോ എലമെന്റിന്റെ കേസിൽ നമ്മൾ എലമെന്റ് പ്ലോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയാം, നമുക്ക് രണ്ട് തരത്തിലുള്ള എലമെന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടും ലിങ്ക് ആണെങ്കിലും ഒന്നിന്റെ യങ്സ് മോഡുലസും ക്രോസ് സെക്ഷൻ ഏരിയയും ഡിഫറെന്റ് ആണ്. രണ്ടാമത്തേലും രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണല്ലേ, ഒന്നിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഡിഫറെന്റ് ആണ്, അതിന്റെ മെറ്റീരിയൽ ഡിഫൈൻ ഡിഫറെന്റ് ആണ് അല്ലേ. ഒന്ന് 2E5, ഒന്ന് സ്റ്റീൽ ആണ്, മറ്റേത് വേറൊരു ഡിഫറെന്റ് മെറ്റീരിയൽ ആണ്. ഓക്കെ, സോ അത് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്കത് അതിന് എലമെന്റിനെ ഡിഫൈൻ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എലമെന്റ് ആട്രിബ്യൂട്ട്സിലേക്ക് പോവാം. എലമെന്റ് ആട്രിബ്യൂട്ട്സ് പോയിട്ട് അപ്പൊ നമുക്ക് ഇത്ര ഒരു ടേബിൾ കിട്ടും. ഇനി അതിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ ഓക്കെ, സോ മെറ്റീരിയൽ ഇനി എന്ത് വേണം, സെക്ഷൻ നമുക്ക് രണ്ട് സെക്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ഒന്ന് 1 എന്ന് നെയിം ചെയ്തിരുന്നു, രണ്ടാമത് 2 എന്ന് നെയിം ചെയ്തിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ 1 ആണ്. മെറ്റീരിയൽ നമ്പർ എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് 2E5 വരുന്നത് ഞാൻ ഫസ്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തത്. സോ ദാറ്റ് ഇസ് ഓക്കെ, ക്ലിക്ക് ഓക്കെ. ഇനി എന്ത് ചെയ്യുക, ഗോ ടു ഓട്ടോ നമ്പേർഡ് ത്രൂ നോഡ്സ്, സെലക്ട് ദ ഫസ്റ്റ് നോഡ്, സെലക്ട് ദ സെക്കൻഡ് നോഡ് ആൻഡ് ക്ലിക്ക് ഓക്കെ. ഓക്കെ, സെലക്ട് ഓട്ടോ നമ്പേർഡ് ത്രൂ നോഡ്, സെലക്ട് ഫസ്റ്റ് നോഡ്, സെക്കൻഡ് നോഡ് ആൻഡ് ക്ലിക്ക് ഓക്കെ. അങ്ങനെ ആകുമ്പോൾ അവിടെ ഫസ്റ്റ് എലമെന്റ് കാണും. ഇനി എന്ത് ചെയ്യണം, അടുത്ത എലമെന്റ് കൺസ്ട്രക്ട് ചെയ്യണം ബിറ്റ്വീൻ ദ നോഡ്സ് 2 and 3. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഗോ ടു എലമെന്റ് ആട്രിബ്യൂട്ട്സ്, ചേഞ്ച് ദ മെറ്റീരിയൽ നമ്പർ ടു 2, സെക്ഷൻ നമ്പറും 2 ആക്കി മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യാം, അഗെയിൻ ഗോ ടു എലമെന്റ്സ് ക്ലിക്ക് ചെയ്യുക. എലമെന്റ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ദ നോഡ്സ്. ഓക്കെ, സെലക്ട് ദ നോഡ്സ് ആൻഡ് ക്ലിക്ക് ഓക്കെ. ദാറ്റ്സ് ഓക്കെ. സോ ഇപ്പോ അറ്റ് പ്രസന്റ് നമുക്ക് എന്തായി, എനിക്ക് രണ്ട് ബാറിന് ഞാൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, രണ്ട് ഡിഫറെന്റ് ക്രോസ് സെക്ഷൻ ഒക്കെ ഉള്ള രണ്ട് ബാറിന്. ഇപ്പൊ നമുക്ക് ലൈനായിട്ടേ കാണാനുള്ളൂ, കാരണം നോഡ്സ് ആൻഡ് എലമെന്റ്സ് ഫോമിലാണ് ഉള്ളത് അല്ലെ. അത്തരം കേസ് നമ്മളവിടെ ഡിഫൈൻ ചെയ്തു. ഇനി എന്ത് വേണം, ഇനി ഇതിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അടുത്ത കാര്യം അല്ലെ. എലമെന്റും നോഡ്സും ഫോം ചെയ്ത് നമ്മൾ ഡിസ്ക്രിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി. ഇനി എന്ത് വേണം, ഇനി അതിന്റെ അകത്ത് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഇതൊരു ഒരു 1 and ഫിക്സ്ഡ് ആയ കേസാണ് അല്ലെ. 1 and ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഒരു എൻഡിനെ നമുക്ക് അറസ്റ്റ് ചെയ്ത് വെക്കണം, ബാക്കി ഫ്രീ ആണ് അല്ലെ. അതിനുശേഷം വേണം ഞാൻ എത്രയാണ് ഫോഴ്സ് എന്നുള്ളത് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ആസ് പെർ ദ ക്വസ്റ്റ്യൻ യുവർ നോഡ് 1 ഈസ് ഫുള്ളി ഫിക്സ്ഡ് അല്ലെ. അതുപോലെ നോഡ് 3 ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, സോ ഗോ ടു, സോ ഇവിടെ ബേസിക് ക്വസ്റ്റ്യൻ ആയി എന്ത് വേണം, ബൗണ്ടറി കണ്ടീഷൻസ് ആണ് അപ്ലൈ ആണുള്ളത്. നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് എല്ലാ നോഡ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് നോക്കാം. സോ ഇവിടെ നോക്കിയാൽ എന്താ, രണ്ട് എലമെന്റ്സ് ഫോം ചെയ്തിട്ടുണ്ട്, അത് ഏതൊക്കെ നോഡിന്റെ ഇടയിലാണ് അത് ഫോം ചെയ്തിട്ടുള്ളതെന്നും ഇവിടെ കാണാം. ഓക്കെ, ഓക്കെ, സോ അതിന്റെ അത് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം, കാരണം അവിടെ മെറ്റീരിയൽ ടൈപ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം 1 ആണ് ഫസ്റ്റ് കേസിൽ, രണ്ടാമത്തത് മെറ്റീരിയൽ 2 ആണ്, എലമെന്റ് 2 ആണ്, ബാക്കിയൊക്കെ സെയിം ആണ്. റൈറ്റ്, എന്തായാലും സ്പോൺ ബിറ്റ്വീൻ ദ എലമെന്റ് നോഡ്സ് 2 and 3. ഓക്കെ, റൈറ്റ്, സോ ഇതൊന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ മാത്രം. ഓക്കെ, കൊടുത്ത വാല്യൂസ് എല്ലാം കറക്റ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റൈറ്റ്, ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷനിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് വിത്ത് എന്ത് ചെയ്യാം, എനിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഒരു എൻഡ് പോയിന്റ് നോഡ് 1 ഫുള്ളി അറസ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഗോ ടു ലോഡ്സ്, എന്നിട്ട് ഡിഫൈൻ ലോഡ്സ് എടുക്കുക, അപ്ലൈയില് പോവാ, സ്ട്രക്ചറിലേക്ക് പോവാ, അതിന് ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക, ആൻഡ് ഓൺ നോഡ്സ് ഈസ് ദ തിങ് ദാറ്റ് യു നീഡ് ടു സെലക്ട് ഓൺ നോഡ്സ്. ഓക്കെ, സോ ഫസ്റ്റ് നോഡ് സെലക്ട് ചെയ്യുക, ഡിസ്പ്ലേസ്മെന്റ് ആണ് ഞാൻ എടുത്തത്, ഡിസ്പ്ലേസ്മെന്റിൽ ഫസ്റ്റ് നോഡ് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ഓക്കെ. ഇനി അതിന്റെ എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും അറസ്റ്റ് ചെയ്യുക, കാരണം അത് ഫുള്ളി ഫിക്സ്ഡ് ആണ് ഒരു എൻഡ് അല്ലെ. സോ ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഞാൻ അവിടെ അറസ്റ്റ് ചെയ്യണം, ഓൾ ഡി ഓഫ് സെലക്ട് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഓക്കെ. ഓക്കെ,
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എൻഡ് ഫുള്ളി ഫിക്സ്ഡ് ആയി. ഓക്കെ, അപ്പൊ ഒരു ഫിക്സ്ഡ് കണ്ടീഷനും കൂടെയായി. ഇനി ചെയ്യേണ്ടത് തേർഡ് നോഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്ട്രക്ചറിൽ ഫോഴ്സ് ബാർ മൊമെന്റ് എന്ന് കാണാം. സോ സെലക്ട് ചെയ്യുക, അതിൽ ഓൺ നോഡ്സ് എടുക്കുക, എന്നിട്ട് ഏത് നോഡാണോ വേണ്ടത് ആ നോഡിനെ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ഓക്കെ, ഓക്കെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ വാല്യൂ എത്ര വെച്ചാൽ കൊടുക്കുക. ഓക്കെ, സോ ആ വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഫ് എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ കാണാം. എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിൽ, സിമിലർലി ഇപ്പം വെർട്ടിക്കൽ ലോഡ് ആണെങ്കിൽ എഫ് വൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ, മൊമെന്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്റെ തൊട്ട് താഴെ തന്നെ മൊമെന്റ് അപ്ലൈ ചെയ്യേണ്ട ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, കാരണം ഇതിന് ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എഫ് എക്സ്, എഫ് വൈ, എം എക്സ്, എം വൈ എന്ന് പറഞ്ഞ ഡിഫറെന്റ് ഓപ്ഷൻസ് അവിടെ കാണാം. ഓക്കെ, സോ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ്. ഇനി ഇതിവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആൻസേഴ്സിന്റെ കാര്യത്തിൽ ഒരു ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് യൂണിറ്റ് ഒന്നും സ്പെസിഫൈ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ ത്രൂ ഔട്ട് യൂണിറ്റ് ക്വസ്റ്റനിൽ തന്നതിന് നമ്മൾ കറക്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അല്ലാതെ നമുക്ക് കിലോ ന്യൂട്ടണെന്നോ ന്യൂട്ടണെന്നോ ഒന്നും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ അതൊക്കെ യൂസർ ആരാണോ ഇത് ചെയ്യുന്നത് ആൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 kN തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം എന്ത് യൂണിറ്റിലാണോ ചെയ്തത് അപ്പം 1000 N ചിലപ്പം അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ നോക്കുക. എഗെയിൻ ഇത് കോർഡിനേറ്റ് ബേസ് ചെയ്തിട്ടാണ്. പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ എഫ് എക്സ് പോസിറ്റീവ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വേണ്ടതെങ്കിൽ എഫ് എക്സ് വാല്യൂ നെഗറ്റീവ് ആയിട്ട് കൊടുക്കണം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ റെഫർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 3 ഔട്ട്വേർഡ് ആണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ പോസിറ്റീവ് എഫ് എക്സ് വാല്യൂ ആണ് അവിടെ കൊടുക്കേണ്ടത്. നമുക്ക് എഫ് എക്സ് വാല്യൂ പോസിറ്റീവ് കൊടുക്കാം. സോ എഫ് എക്സ് കൊടുത്തു, കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ തന്ന വാല്യൂ നമുക്ക് ടൈപ്പ് ചെയ്യാം, വിച്ച് ഇസ് 10 kN ആയിരുന്നു, നമ്മുടെ 10,000 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, സോ ഇവിടെ എല്ലാം വന്നു. സോ ഇവിടെ നോക്കാം, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് സൂം ഔട്ട് ചെയ്തപ്പോൾ അവിടുത്തെ എലമെന്റ്സ് ഒന്നും കാണാതായി അല്ലേ. സത്യത്തിൽ അവിടെ എലമെന്റ്സ് ഉണ്ട്. ഇതാണ് വേറൊരു പ്രോബ്ലം ആൻസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ചില സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എലമെന്റ്സ് ഒന്നും കാണാത്തൊരവസ്ഥയാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് ദ ഓക്കെ, അത് എവിടെയും പോയിട്ടില്ല. നമുക്ക് അതിൻ്റെ ഫോണിൽ ബാക്കി എന്താണോ പെർഫോം ചെയ്യുന്നത് അത് ചെയ്യാം, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, ഓക്കെ, സോ അങ്ങനത്തെ കേസുകളിൽ യു കൻ ഡയറക്ട്ലി ഗോ ടു പ്ലോട്ട് മൾട്ടി പ്ലോട്ട് ആൻഡ് ദെൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു കൻ സീ ദ ദിസ് വൺ. ഓക്കെ, റൈറ്റ്, എന്ന് വെച്ചാൽ അത് എവിടെയും മിസ്സിംഗ് അല്ല, എല്ലാം അവിടെ കാണാം. പിന്നെ അത് വേണമെങ്കിൽ കാണുമെങ്കിൽ ഇത് ഈ ഒരു മെത്തേഡ് കൂടെ പോയി നോഡ് നമ്പേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ എല്ലാം കാണാം. ഓക്കെ, സോ പ്ലോട്ട് കൺട്രോൾസിൽ പോയാൽ അത്തരം ഓപ്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, റൈറ്റ്, ഇനി നമുക്ക് എന്തായി ഇതിപ്പം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം നമ്മൾ എൻ്റയർ തന്ന ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തു അല്ലെ. ഒരു എൻഡ് ഫിക്സ് ആക്കി, ആദ്യം നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്തു, മെറ്റീരിയലിന്റെ കേസൊക്കെ ആയതിനു ശേഷം ക്രോസ് സെക്ഷൻ കൊടുത്തു, ഏരിയ കൊടുത്തു, അതിനുശേഷം എൻസ് നമ്മൾ അറസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തു, ഡിസ്പ്ലേസ്മെന്റ് അറസ്റ്റ് ചെയ്തു, അതുപോലെ ഫോഴ്സും കൊടുത്തു. എന്ന് വെച്ചാൽ ഇവിടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇനി എന്ത് വേണം? ഇതിനെ സോൾവ് ചെയ്യണം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അത് സോഫ്റ്റ്വെയർ ചെയ്തു. ഓക്കെ, സോ ഒരു സൊല്യൂഷൻ ഒരു സോൾവ് കറന്റ് LS ടൈപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദെൻ ക്ലിക്ക് ഓക്കെ. ഇപ്പൊ സിസ്റ്റം നമ്മളോട് പറയും വെതർ ഇറ്റ് ഇസ് സോൾവ്ഡ് ഓർ നോട്ട്. ഓക്കെ, യെസ്, സൊല്യൂഷൻ ഈസ് ഡൺ, ലെറ്റ്സ് ക്ലോസ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ടിനെ എടുക്കാം. ആ റിസൾട്ട് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിട്ട് നമ്മളെ സ്ട്രെസ് വാല്യൂസ് കിട്ടുന്ന നമുക്ക് ചെറിയൊരു കാര്യം കൂടെ ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഡിഗ്രീസ് ഓഫ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂസ് ഒന്ന് കളക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം നോഡൽ സൊല്യൂഷനിലേക്ക് പോകാം, കാരണം ഓരോ നോഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടത്. സോ ഗോ ടു ലിസ്റ്റ് റിസൾട്ട്, നോഡൽ സൊല്യൂഷൻ, നോഡൽ സൊല്യൂഷനിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സൊല്യൂഷനിൽ പോവാം. അതിൽ എനിക്ക് എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടത്. സോ സെലക്ട് എക്സ് കോമ്പണന്റ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ സമ്മർത്താലും മതി. ഓക്കെ, ഓക്കെ, സോ എക്സ് കോമ്പണന്റ് ഡിസ്പ്ലേസ്മെന്റ് ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ യെസ്, നമുക്ക് ഇവിടെ കാണാം 3 values 1, 2, 3. നോഡ് വണ്ണിലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്ന് കണ്ടു, നോഡ് ടുവിലെ ഡിസ്പ്ലേസ്മെന്റ് 0.5 × 10⁻¹ ആണെന്ന് കണ്ടു, നോഡ് ത്രീയിലെ ഡിസ്പ്ലേസ്മെന്റ് 0.116766 ആണെന്ന് കണ്ടു. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂസ്. 3 നോഡിലെയും ഡിസ്പ്ലേസ്മെന്റ്സ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് വാല്യൂ. ഫസ്റ്റ് നോഡ് 0, കാരണം അത് ഫിക്സ്ഡ് ആണ്. സെക്കൻഡ് നോഡ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടിയ വാല്യൂ യു ക്യാൻ റീചെക്ക് മാനുവലി ചെയ്ത് നോക്കാം. അതുപോലെ തേർഡ് നോഡ് വാല്യൂ അതും അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് 3 ഡിസ്പ്ലേസ്മെന്റ്. ഇത് മാനുവലി അല്ല, മാനുവലി ചെയ്തിട്ട് കിട്ടിയ വാല്യൂസ് ആണിത്. അപ്പോൾ അതേ വാല്യൂ തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ.
So your answer is correct. Okay, so you can also check counter check it. Okay, right. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി റിയാക്ഷൻ കാണണം, അതുപോലെ തന്നെ സ്ട്രെസ് വാല്യൂസും കാണണം. ഓക്കെ, ഓൾറെഡി കിട്ടിയ ആൻസേഴ്സ് ഇതാണ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആൻസേഴ്സിലൂടെ ഇത് തന്നെയാണോ വരുന്നത് എന്നുള്ളത് നോക്കാം. റൈറ്റ്, ഓക്കെ. സോ അതിന് എന്ത് വേണം എന്ന് വെച്ചാൽ, റിയാക്ഷൻ ഒരു റിയാക്ഷൻ സൊല്യൂഷൻ സ്ട്രക് ഫോഴ്സ് എഫക്ട്സ് എടുക്കുക, ഗിവ് ഓക്കെ. ഫസ്റ്റ് പോയിന്റിലാണ് റിയാക്ഷൻ വരുന്നത്, -1000 -10000 ആണ് അല്ലെ, -10 kN എന്നുള്ളതാണ് ഫോഴ്സ്, ഒബിയസ്ലി അത് തന്നെ ആയിരിക്കണം. അപ്പോൾ വാല്യൂ നമുക്ക് അവിടുന്ന് കിട്ടും. സോ റിയാക്ഷൻ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ രണ്ട് പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയി. ഇനി എന്ത് വേണം, ഇനി സ്ട്രെസ് വാല്യൂസ് കാണും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് സ്ട്രെസ് വാല്യൂസ് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു എലമെൻറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ യു ക്യാൻ ഗോ ആൻഡ് സെലക്ട് യുവർ എലമെൻറ്റ് ടേബിൾ. ഓക്കെ, സോ ഒരു എലമെൻറ്റ് ടേബിൾ, അതിൽ ടേബിൾ ഡിഫൈൻ ചെയ്യണം സ്ട്രെസ് വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ സെലക്ട് ഡിഫൈൻ ടേബിൾ, സെലക്ട് ആഡ്, നമുക്ക് വേണ്ട വാല്യൂസ് ഒരു ബൈ സീക്വൻസ് നമ്പർ എൽ എസ്. സോ ഇതെങ്ങനെ എടുത്തു എന്ന് ചോദിച്ചാൽ, ഇതും ഈ ലിങ്ക് എലമെന്റിലേക്ക് പോയാൽ മതി. നമ്മൾ ഇതിപ്പോൾ തൽക്കാലം ഇതേ രീതിയിൽ മനസ്സിലാക്കുക, ഇത് എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ എൽ എസ് വാല്യൂ എന്നുള്ള ബൈ സീക്വൻസ് നമ്പർ എന്നുള്ള കാര്യം എങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചാൽ, ഹെൽപ്പ് ടോപ്പിക്സിൽ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ലിങ്ക് സെലക്ട് ചെയ്യുക. ഏത് ടൈപ്പാണോ ലിങ്ക് എടുത്തത് വെച്ചാൽ ആ ലിങ്ക് എടുക്കുക. അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എലമെൻറ്റ് ടേബിൾ എന്നുള്ളൊരു ടേബിൾ കാണാം. അപ്പോൾ ഈ എലമെൻറ്റ് ടേബിളിൽ എങ്ങനെയാണ് നമുക്ക് വാല്യൂസ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇന്ന് ഇന്ന ടൈപ്പ് ഓഫ് എലമെൻ്റ് ആണ് എടുത്തിട്ടില്ലെങ്കിൽ എലമെൻറ്റ് ടേബിൾ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഫോർ ദ ടൈം ബീങ് എന്ത് ചെയ്യാം, ഗോ ടു ബൈ സീക്വൻസ് നമ്പർ ആൻഡ് യു ക്യാൻ സെലക്ട് എൽ എസ് വാട്ട് ബി ദ LS 1 എന്ന് ഞാൻ കൊടുക്കുകയാണ് എനിക്ക്. ഓക്കെ ഓക്കെ, സോ അത് അവിടെ സെറ്റായി, ഒരു എലമെന്റ് ടേബിൾ അവിടെ ക്രിയേറ്റ് ആയി. ഇനി അതിൻ്റെ അകത്താണ് ഇതിൻ്റെ സോൾവ് ചെയ്താൽ വരുന്ന സ്ട്രെസ് വാല്യൂസ് അവിടെ കളക്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ യു ക്യാൻ ഗോ ആൻഡ് സീ ദാറ്റ്. എന്ത് ചെയ്താൽ മതി, ഗോ ടു ലിസ്റ്റ് റിസൾട്ട്, എലമെന്റ് ടേബിൾ ഡാറ്റ എടുക്കുക, അതിൽ LS 1 സെലക്ട് ചെയ്യുക, ക്ലിക്ക് ഓക്കെ. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്നത് സ്ട്രെസ് വാല്യൂസ് ആണ്. ഫസ്റ്റ് ഫസ്റ്റ് എലമെന്റിന്റെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 50 N/m² ആണ്. അതുപോലെ സെക്കൻഡ് എലമെന്റിൽ 100 N/m² ആണ്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആൻസേഴ്സ് ഒരിക്കലും നമുക്ക് യൂണിറ്റ് തരില്ല. ഓക്കെ, സോ യൂണിറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. നമ്മൾ എന്താണ് ഇൻപുട്ട് കൊടുത്ത് അത് ബേസ് ചെയ്തിട്ട് ഫൈനൽ യൂണിറ്റ് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മളെല്ലാം MMലാണ് വാല്യൂസ് ഡിഫൈൻ ചെയ്തത്, അതുപോലെ തന്നെ ഫോഴ്സ് ന്യൂട്രലാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ N/m² ആയിരിക്കും ഈ സ്ട്രെസ് വാല്യൂസ്. ഓക്കെ, സോ ഫസ്റ്റ് എലമെന്റിന്റെ കേസിൽ ഇറ്റ് ഈസ് 50 N/m², സെക്കൻഡ് എലമെന്റിന്റെ കേസിൽ ഇറ്റ് ഈസ് 100 N/m². ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇത്ര ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെസ് വാല്യൂസ് കംപ്ലീറ്റ് ആയി. റൈറ്റ്, നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഈ ഡിഫോർമേഷൻ ഒക്കെ ഉള്ളത് നോക്കുന്നത്, ഒന്ന് കോണ്ടൂർ പ്ലോട്ട് ചെയ്ത് കാണാം. ഓക്കെ, റിസൾട്ട് നമുക്കൊന്ന് കാണാം. ഓക്കെ, സോ ഒരു കോണ്ടൂർ പ്ലോട്ട്, നോഡൽ സൊല്യൂഷൻ എടുത്തിട്ട് എക്സ് കോമ്പണന്റ് ഡിസ്പ്ലേസ്മെന്റ് എടുത്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് വന്നതെന്നുള്ളത്, അതിൻ്റെ വേരിയേഷൻ ത്രൂ ഔട്ട് ദ ലെങ്ത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, സോ ക്ലിക്ക് ഓക്കെ, യെസ്, ഇതാണ് അതിൻ്റെ വേരിയേഷൻ. ഓക്കെ, സോ ബ്ലൂ എന്ന് പറയുന്നത്, ബ്ലൂ ഡാർക്ക് ബ്ലൂ റീജൻ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയാൽ മതി, അത് സീറോ റീജൻ ആണ്. തൊട്ട് താഴെ നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത് വേരിയേഷൻ ആണ്. ഓക്കെ, റെഡ് ആണ് മാക്സിമം വരുന്നത്, മാക്സിമം വാല്യൂ 0.116667 ആണ്. അത് ഫോഴ്സ് അപ്ലൈ ചെയ്ത എൻഡിലാണ് ഏറ്റവും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കാണുന്നത്. ഓക്കെ, ഫിക്സ് ചെയ്ത എൻഡിൽ സീറോ ആണ്. സോ ഡാർക്ക് ബ്ലൂ ആണ്, അങ്ങനെ ഒരു കളർ പാറ്റേണിൽ നമുക്ക് ആ ഡിസ്പ്ലേസ്മെന്റ് റേഞ്ച് എങ്ങനെ വരുന്നു എന്നുള്ളത് കാണാം. ഓക്കെ, മാക്സിമം പോയിന്റ് അവിടെയാണ്, 0.116667. ഓക്കെ, സോ ഇതാണ് നമ്മളെ ബാറ്. നമുക്ക് ഈ ബാറിന് ഇത്തരത്തിൽ കാണാം. സോ അത് കാണണമെങ്കിൽ ഒരു പ്ലോട്ട് കൺട്രോൾസ്, ഒരു സ്റ്റൈൽ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ, ഡിസ്പ്ലേ ഓൺ ഓഫ് എലമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ത്രീ, അതിനെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ 3D ആയിട്ട് കാണാം എങ്ങനെയാണ് അതിൻ്റെ രൂപം ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, സോ നമ്മളിവിടെ ക്രോസ് സെക്ഷൻ എക്സാക്ട് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് എടുത്തത്. പക്ഷേ അൾട്ടിമേറ്റ്ലി എങ്ങനെയായാലും പിന്നെ നമുക്കവിടെ ക്രോസ് സെക്ഷൻ ഏരിയ തന്നിട്ടുണ്ട്, അപ്പോൾ അതൊരു ഇഷ്യൂ അല്ല. ഓക്കെ ഓക്കെ, സിമിലർലി നമുക്ക് സ്ട്രെസ് വാല്യൂസ് കാണാം. ഒരു കോണ്ടർ പ്ലോട്ടിൽ അതേപോലെ പ്ലോട്ട് റിസൾട്ട് തന്നെ കോണ്ടർ പ്ലോട്ടിൽ എലമെന്റ് ടേബിളിൽ പോയി കഴിഞ്ഞാൽ LS 1 എടുക്കുകയാണെങ്കിൽ സ്ട്രെസ് വാല്യൂസ് എങ്ങനെയാണെന്ന് കാണാം. സോ സെക്കൻഡ് എലമെന്റിൽ റെഡ് കളർ ആണ്, എന്ന് വെച്ചാൽ 100 ആണ് അവിടുത്തെ സ്ട്രെസ് വാല്യൂ വരുന്നത്. സിമിലർലി
ഫസ്റ്റ് എലമെന്റ് ബ്ലൂ ആണ്, അത് വാല്യൂ താഴെ നോക്കിയാൽ കാണാം 50 ആണ്. അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു ഡീഫോർമേഷൻ ഒന്ന് കാണാം. സോ ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഓക്കെ, സോ അതിന്റെ ഡീഫോർമേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒരു ആനിമേഷനിലൂടെ നമുക്ക് കാണാൻ ചെയ്യാം. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഏത് രീതിയിലാണ് അതിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷൻസ് എന്നുള്ളത് കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ഒരു സിമ്പിൾ ആൻസേഴ്സിലൂടെ നമുക്ക് സോൾവ് ചെയ്ത് തീർക്കാം. ഓക്കെ, സോ ഇതോടുകൂടി നമ്മൾ മൂന്ന് കേസും കംപ്ലീറ്റ് ആയി. റൈറ്റ്, നമ്മൾ ഗിവൺ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള മൂന്ന് കേസും ഇവിടെ കംപ്ലീറ്റ് ആവണം. എന്ന് വെച്ചാൽ റിയാക്ഷൻ കണ്ടു, ഫോഴ്സ് കണ്ടു, റിയാക്ഷൻ കണ്ടു, സ്ട്രെസ് വാല്യൂസ് എത്രയാണെന്ന് കണ്ടെത്തി, ഓരോ നോഡിലെയും ഡിസ്പ്ലേസ്മെന്റും കണ്ടെത്തി, അതുപോലെ തന്നെ നമുക്ക് അത് ആനിമേറ്റ് ചെയ്ത് നമ്മൾ വിഷ്വലൈസും ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഒരു ബേസിക്സ് ആണ്. നമുക്ക് ഇത് ഇത്തരം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ലൈവ് ക്ലാസ്സസ് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, റൈറ്റ്, സോ താങ്ക് യു.